പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ അൽ ഇബ്നു ഷുജാ ധീരനായ പുത്രൻ എന്ന പാഠം നാം പഠിച്ചു. ആരാണ് ധീരനായ പുത്രൻ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇനി അടുത്ത പേജിൽ കുറച്ച് തംരീനുകളുണ്ട്. മത ഇസ്തഖല്ലത്ത്, മത ഇസ്തഖല്ലത്തിൽ ഹിന്ദ്, എപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമായത്? ഇസ്തഖല്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി. മത എപ്പോൾ, എപ്പോഴാണ് ഹിന്ദ് ഇന്ത്യ സ്വതന്ത്രമായത്? ഇതാണ് ചോദ്യം. നഖ്താറു താരിഖ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഡേറ്റ്, സ്വതന്ത്രമായ താരിഖ്, താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, ഡേറ്റ്. നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം. നഖ്താറു താരിഖ് സ്വഹീഹ, ശരിയായ ഡേറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. മിനൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും. താഴെ കുറേ ഡേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ശരിയായത് ഏതാണോ അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓരോന്നും നമുക്ക് നോക്കാം. അൽ ഹാദിയ അഷറ മിൻ നൊവംബർ, നവംബർ 11-ാം തീയതി. അപ്പോൾ എങ്ങനെയാണ് നവംബർ 11-ാം തീയതി എന്ന് പറയുക? നമുക്കിവിടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇസ്തഖല്ലത്തിൽ ഹിന്ദു, ഇന്ത്യ സ്വതന്ത്രമായി. യൗമൽ ഹാദിയ അഷറ മിൻ നൊവംബർ, അങ്ങനെയാണ് പറയുക. യൗമൽ ഹാദിയ അഷറ മിൻ നൊവംബർ, ഇന്ത്യ സ്വതന്ത്രമായി. യൗമൽ ഹാദിയ അഷറ 11-ാം തീയതി, മിൻ നൊവംബർ, നവംബർ, നവംബർ 11-ാം തീയതിയാണ് ഇന്ത്യ സ്വതന്ത്രമായത് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ശരിയല്ല. അപ്പോൾ ഡേറ്റ് പറയുന്നൊരു രീതി, ഇത്രയും ഡേറ്റ് നമ്മൾ പറയുമ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. ഇസ്തഖല്ലത്തിൽ ഹിന്ദു, അല്യൗമ സാനിയ അഷറ മിൻ മായു. അസാനിയ അഷറ എന്ന് പറഞ്ഞാൽ 12, 12-ാമത്തെ എന്നാണ് അസാനിയ അഷറ എന്ന് പറഞ്ഞാൽ. അൽ ഹാദിയ അഷറ 11-ാമത്തെ. അപ്പോൾ അല്യൗമ സാനിയ അഷറ എന്ന് പറഞ്ഞാൽ 12-ാം തീയതി, 12-ാം ദിവസം, അതായത് 12-ാം തീയതി. മിൻ മായു, മെയ് മാസം 12-ാം തീയതിയാണ് ഇന്ത്യ സ്വതന്ത്രമായത്, അതും ശരിയല്ല. പിന്നെ അസാദിസ അഷറ മിൻ ഒക്ടൂബർ, ഒക്ടോബർ മാസം അസാദിസ അഷറ 16-ാം തീയതി, അതും ശരിയല്ല. ഇസ്തഖല്ലത്തിൽ ഹിന്ദു, അസാബിയ യൗമസ് അൽ യൗമ സാബിയ അഷറ മിൻ ഫിബ്രായർ, ഫിബ്രുവരി 17, അസാബിയ അഷറ മീൻസ് 17-ാം ദിവസം, അതും ശരിയല്ല. അൽ യൗമ സാലിസ അഷറ മിൻ എബ്രിൽ, ഏപ്രിൽ 13-ാം തീയതി, അതും ശരിയല്ല. അല്യോമ സാമിന അഷറ മിൻ യൂനിയു, ജൂൺ 18-ാം തീയതി, അത് ശരിയാണോ? അതും ശരിയല്ല. അല്യോമ റാബി അഷറ മിൻ സെപ്റ്റംബർ, സെപ്റ്റംബർ 14-ാം തീയതി. അല്യോമ താസിയ അഷറ മിൻ യൂലിയു, ജൂലൈ 19-ാം തീയതി. അല്യോമൽ ഹാമിസ അഷറ മിൻ ഓഗസ്തോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആഗസ്റ്റ്, ഓഗസ്തോസ് മീൻസ് ആഗസ്റ്റ്, ആഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ അതാണ് ശരി അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെക്കാം. ഇസ്തഖല്ലത്തിൽ ഹിന്ദു, അല്യോമൽ ഹാമിസ അഷറ ഓഗസ്തോസ് മിൻ ഓഗസ്തോസ്, അങ്ങനെ പറയാം. ഓക്കെ, ഇസ്തഖല്ലത്തിൽ ഹിന്ദു, അല്യോമൽ ഹാമിസ അഷറ മിൻ ഓഗസ്തോസ്. ഇനി അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 11-ാമത്തെ എന്ന് പറയാൻ അൽ ഹാദിയ അഷറ എന്ന് പറയും, 12-ാമത്തേതിന് അസാനിയ അഷറ എന്ന് പറയും, 13-ാമത്തേത് അസാലിസ അഷറ, അങ്ങനെ റാബിയ അഷറ, ഹാമിസ അഷറ, അങ്ങനെ പോകും. ഓക്കെ, അല്യോമുൽ ഹാദി അഷറ, അല്യോമു സാനി അഷറ, അങ്ങനെ ഇവിടെ. ഓക്കെ, ഇനി നതഅറഫു ബിശുഹൂറിൽ മീലാദിയ, നമുക്ക് മനസ്സിലാക്കാം. നതഅറഫു മീൻസ് നമുക്ക് മനസ്സിലാക്കാം. ബിശുഹൂറിൽ മീലാദിയ, മീലാദിയ മാസങ്ങൾ, മീലാദിയ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡി, അതായത് നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ജനുവരി ഫെബ്രുവരി എന്നുള്ള മാസങ്ങൾ നമുക്ക് പഠിക്കാം. ജനുവരിക്ക് എന്ത് പറയും? യനായർ എന്ന് പറയും. ഫെബ്രുവരിക്ക് ഫെബ്രായർ, മാരിസ്, എബ്രിയിൽ മായു, യൂനിയു, യൂലിയു, ഓഗസ്തോസ്, സെപ്തംബർ, ഒക്ടൂബർ, നവംബർ, ഡിസംബർ, ഇതാണ് 12 മാസങ്ങൾ. ഈ മാസങ്ങളുടെ പേര് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക.
ഇനി നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. എന്താണ് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്? നതഅറഫു, നമുക്ക് മനസ്സിലാക്കാം, പരിചയപ്പെടാം. അലൽ ബയാനാത്തു ശഖ്സിയ, ബയാനാത്തു ശഖ്സിയ പരിചയപ്പെടാം. എന്താണ് അൽ ബയാനാത്തു ശഖ്സിയ എന്ന് പറഞ്ഞാൽ? ബയോഡാറ്റ. അൽ ബയാനാത്തു ശഖ്സിയ മീൻസ് ബയോഡാറ്റ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലോ ബയോഡാറ്റ, വ്യക്തി വിവരങ്ങൾ, ഒരാളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ്, ഒരു പട്ടികയാണ് അൽ ബയാനാത്തു ശഖ്സിയ അല്ലെങ്കിൽ ബയോഡാറ്റ എന്ന് പറയുന്നത്. ആരുടെ ബയോഡാറ്റയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്, പരിചയപ്പെടേണ്ടത്? ലി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, നമ്മൾ പഠിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ബയോഡാറ്റ നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ബയോഡാറ്റ എഴുതുക? ഒരാളുടെ ഡീറ്റെയിൽസ്, ഒരാളുടെ വിവരങ്ങളാണ് ബയോഡാറ്റയിൽ ഉണ്ടാകുക. അപ്പോൾ ആദ്യം എഴുതേണ്ടത് അയാളുടെ പേരാണ്. അൽ ഇസ്മുൽ കാമിൽ, മുഴുവൻ പേര്. അൽ ഇസ്മ് എന്ന് പറഞ്ഞാൽ പേര്, അൽ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ. അൽ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര്, ഫുൾ നെയിം എന്ന് പറയും. ബയോഡാറ്റ എഴുതുമ്പോൾ അൽ ഇസ്മ് പേര്, നെയിം എന്ന് മാത്രം എഴുതിയാൽ പോരാ, അൽ ഇസ്മുൽ കാമിൽ എന്ന് തന്നെ എഴുതണം, മുഴുവൻ പേര് എന്ന് തന്നെ എഴുതണം. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. എന്തിനാണ് മുഴുവൻ പേര് എഴുതുന്നത്? എന്നാലേ ഒരാൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ അല്ലേ. ഇനി ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര്. അൽ വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ്, നെയിം ഓഫ് ഫാദർ. അബ്ദുറഹ്മാൻ കറുകപ്പാടത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. ഇസ്മുൽ വാലിദത്തി, നെയിം ഓഫ് മദർ. വാലിദത്ത് മാതാവ്, മദർ. കുഞ്ഞൈഷുമ്മ, അതാണ് പേര്. താരിഖുൽ മീലാദ്, അതാണ് താരിഖുൽ മീലാദ്, മീലാദ് ജനനം, താരിഖ് ഡേറ്റ്, ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്ത്. എപ്പോഴാണ് ഇദ്ദേഹം ജനിക്കുന്നത്? 1898 ഏപ്രിൽ 23 തീയതി. മക്കാനുൽ മീലാദ്, പ്ലേസ് ഓഫ് ബർത്ത്. മക്കാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്, സ്ഥലം, ജനന സ്ഥലം ഏതാണ്? കൊടുങ്ങല്ലൂർ, ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂരാണ് ഇദ്ദേഹം ജനിച്ചത്. അടുത്തത് അൽ മുഅഹ്ഹിലാത്തു ദിറാസിയ, എഡ്യൂക്കേഷനൽ ക്വാളിഫിക്കേഷൻസ്. അൽ മുഅഹ്ഹിലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ്, അദ്ദിറാസിയ എഡ്യൂക്കേഷനൽ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യതകൾ. ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബക്കാലൂരിയ. ഇദ്ദേഹം ഒരു ബാച്ചിലർ ഡിഗ്രിക്കാരനാണ്. ബാച്ചിലർ ഡിഗ്രിക്കാണ് എന്ത് പറയുക? ബക്കാലൂരിയ എന്ന് പറയുക. ഡിഗ്രി എന്ന് നമ്മളിപ്പോൾ പൊതുവേ പറയാറുണ്ട്, വെറും ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ ബാച്ചിലർ ഡിഗ്രിക്കാണ്. ബി എ, ബി എസ് സി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ബക്കാലൂരിയ. അൽ മിഹ്നത്ത്, ജോബ്, ജോലി. മുഹജിറു ജരീദത്തിൽ അമീൻ, അൽ അമീൻ പത്രത്തിൻ്റെ മുഹജിറാണ് ഇദ്ദേഹം, എഡിറ്ററാണ്. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര നേതാവാണ് അല്ലേ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചെയ്തിരുന്നത് എന്താണ്? അൽ അമീൻ എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിക്കൊണ്ടാണ്. അത് ഇദ്ദേഹത്തിൻ്റെ തന്നെ പത്രമാണ്. അദ്ദിയാന, റിലീജൻ. ഇദ്ദേഹത്തിൻ്റെ മതം അൽ ഇസ്ലാം, ഇസ്ലാം മതമാണ്. താരിഖുൽ വഫാത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്, മരണ തീയതി. അദ്ദേഹം മരണപ്പെട്ടത് എപ്പോഴാണ്? 1945 നവംബർ 23 അദ്ദേഹം മരണപ്പെടുന്നത്. ഇതാണ് ഒരു ബയോഡാറ്റയുടെ രൂപം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നുഇദ്ദു ബയാനാത്തിന അശഖ്സിയ, നമുക്ക് നമ്മുടെ സ്വയം ബയോഡാറ്റ തയ്യാറാക്കാം. ബയാനാത്തിന അശഖ്സിയ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങളുടെ സ്വന്തം ബയോഡാറ്റ തയ്യാറാക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത്. അൽ ഇസ്മുൽ കാമിലുണ്ട്, പഠിച്ചു. ഇസ്മുൽ മദ്രസ എന്ന് പറഞ്ഞാൽ എന്താ? നെയിം ഓഫ് സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ എഴുതുക. അസ്വഫ്, ക്ലാസ്, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിവിടെ എഴുതുക. ഇസ്മുൽ വാലിദ് എഴുതുക, ഇസ്മുൽ വാലിദത്ത് എഴുതുക. താരിഖുൽ മീലാദും മക്കാനുൽ മീലാദും എഴുതുക. അൽ ഹിവായ, എന്താണ് അൽ ഹിവായ? ഹോബി, നിങ്ങൾക്കുള്ള ഹോബി എന്താണോ അത് എഴുതുക. പിന്നെ ബാക്കിയുള്ള പാഠങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ അൽ ഹിവായ, ഹോബീസ് എഴുതുമ്പോൾ വാക്കുകൾ അറിയില്ലെങ്കിൽ ചില ഹോബീസിൻ്റെ അറബിക് വാക്കുകൾ, അതായത് പാട്ടുപാടുക പോലുള്ള ഹോബികളുടെ അറബിക് വാക്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്താം.